നമസ്കാരം നിലവിൽ കായിക കേരളത്തിന്റെ ഐക്കണായി ഒരേയൊരു ഉള്ളൂ അതും മറ്റാരുമല്ല ഭഗവത്ഗീതയുടെ പൊരുളറിഞ്ഞ് ഹോക്കിയെ ജീവശ്വാസമാക്കിയ ശ്രീജേഷ് എന്ന ഇന്ത്യയുടെ സ്വന്തം സ്ത്രീ ഗോൾ പോസ്റ്റിൽ വൻമതിലായി നിന്ന് പൊരുതി നാല്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഭാരതാംബയുടെ നെറുകയിൽ വിജയതിലകം അണിയിക്കാൻ മുന്നിൽ നിന്ന ഈ മനുഷ്യനെ ആഘോഷിക്കാൻ നമ്മൾ മലയാളികൾക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ എന്നത് ചിന്തിക്കേണ്ടതാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് കൊല്ലമായി ഗോൾ പോസ്റ്റ് കാക്കുന്ന പടയാളിയായി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നിട്ടും അർഹിച്ച അംഗീകാരവും ആദരവും നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയെന്നത് പോലും നമ്മുടെ മാധ്യമങ്ങൾ വൻ വാർത്താ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ മറന്നിരുന്നു ഇന്ത്യൻ ഹോക്കിയുടെ ക്യാപ്റ്റനായി ഒരു മലയാളിയുണ്ടെന്ന കാര്യം പിറന്ന മണ്ണിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയും സ്നേഹവും അഭിനന്ദനവുമാണ് ഏതൊരു കായിക താരത്തിൻ്റെയും മുന്നോട്ടുള്ള കുതിപ്പിൻ്റെ ഊർജ്ജം എന്നാൽ ശ്രീചേഷ്ന നമ്മൾ നൽകിയത് കടുത്ത അവഗണനയും ആ അവഗണനയുടെ വേദന അയാൾ തന്റെ ലക്ഷ്യബോധം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും മറികടന്ന് രാജ്യത്തിന്റെ നെറുകയിലെത്തി ഫെഡറിക് മാനുവലിന് ശേഷം കേരളത്തിനും മെഡൽ കൊണ്ടുവന്ന ശ്രീജേഷിനെ അർഹിക്കുന്ന രീതിയിൽ അഭിനന്ദിക്കാൻ നമ്മുടെ ഭരണകൂടവും മറന്നു വന്നത് സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫ്രെഡറിക് എന്ന കണ്ണൂർക്കാരനാണ് ആദ്യ മെഡൽ കൊണ്ടുവന്നത് മാനുവൽ ശ്രീജേഷിനെ പോലെ വെങ്കലം നേടിയ ഹോക്കി ടീമിലെ ഗോൾ കീപ്പറായത് യാദൃച്ഛികതയാവാം അതവിടെ നിൽക്കട്ടെ പഞ്ചാബും ഒഡീഷയും മധ്യപ്രദേശും താരങ്ങൾക്ക് ഒരു കോടി രൂപ വീതം പ്രഖ്യാപിച്ചപ്പോൾ നിർണായക സേവിലൂടെ ഇന്ത്യക്ക് വെങ്കലം നേടിക്കൊടുത്ത പി ആർ ശ്രീജേഷിന് കേരളം ഇതുവരെ പാരിതോഷിക്കുമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് തീർത്തും വേദനാജനകമാണ് അക്ഷന്തവവ്യമായ അവഗണന തന്നെയാണത് അഴിമതിക്കാരനായ ഒരാളുടെ മകൻ മറുകണ്ഠം വന്നതുകൊണ്ട് മാത്രം അയാളുടെ സ്മരണാർത്ഥം പ്രതിമ കെട്ടാൻ കാശുള്ള സർക്കാരിന് വനിതാ സുരക്ഷ പാടെ താറുമാറായ സംസ്ഥാനത്ത് അതിൻ്റെ പേരിൽ അമ്പത് ലക്ഷം മുടക്കി മതിൽ കെട്ടാൻ മടിയില്ലാത്ത സർക്കാരിന് കൊലക്കേസ് പ്രതികൾക്കായി ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ വെച്ച് വാദിക്കാൻ പണമിറക്കുന്ന സർക്കാരിന് കായിക കേരളത്തിന്റെ പേര് തങ്കലിപികളിൽ എഴുതിയ ശ്രീജേഷിന് പാരിതോഷികം പ്രഖ്യാപിക്കാൻ എന്താണ് താമസം അതിന് തടസ്സമാവുന്നത് ശ്രീജേഷ് എന്ന പേരും അയാൾ അറിവിന്റെ പുസ്തകമായി ചേർത്തണച്ച ഭഗവത്ഗീതയുമാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു വെബ്ഡെസ്ക് തത്വമി ന്യൂസ്